പരാതി കൊടുത്തു, ഇനിയും പരാതി കൊടുക്കും, നിയമപോരാട്ടം നടത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ സി പി എമ്മോ അല്ലെങ്കിൽ വീണ മുഖ്യമന്ത്രിയോ തയ്യാറാവും? കേരള ധനകാര്യമന്ത്രി ഇവർക്ക് വിശ്വാസമില്ലല്ലോ. തങ്ങൾക്ക് ലൈഫ് മിഷനെ സംബന്ധിച്ചുള്ള പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്ത ഏതാണ്ട് 3.25 ലക്ഷം ആളുകൾക്ക് വീട് ലഭിച്ച ലൈഫ് മിഷനെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചപ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരുന്നില്ലല്ലോ വിശ്വാസം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നില്ലേ വിശ്വാസം? കേസ്ഡ് പാരറ്റ് എന്ന് അൽത്തമസ് കബീറും സുപ്രീം കോടതിയും വിലയിരുത്തിയ ഈ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ വിലയിരുത്തിയ അതേ സി ബി ഐ ആയിരുന്നില്ലേ കോൺഗ്രസിന് ഇഷ്ടം? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നാഷണൽ ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസിയും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും ഒക്കെയല്ലേ ഇവർക്ക് വിശ്വാസ്യതയുള്ള വാളയാർ ചുരത്തിനകത്തെ ഏജൻസികൾ? പരാതി കൊടുക്കട്ടെ, വരട്ടെ, പഴയതുപോലെ വീണ്ടും വട്ടമിട്ട് പറക്കട്ടെ. മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെയും നൂറുകണക്കിന് വരുന്ന കേരളത്തിന്റെ ഗ്രാമനഗരാന്തരങ്ങളിലും എത്രയോ തവണ ചാനൽ ക്യാമറകളുടെ അകമ്പടിയോടുകൂടെ യാത്ര ചെയ്ത യാത്ര ഒന്നുകൂടെ നടത്തട്ടെ. ഒരംശം ഉണ്ടെങ്കിൽ, ഒരംശം സത്യസന്ധതയുടെ വസ്തുതയുടെ ഒരു അംശമുണ്ടെങ്കിൽ ഇങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വന്ന് നുണ പറയാതെ അതിന് മുമ്പിൽ പരാതി കൊടുത്ത് വസ്തുതകൾ എന്തെന്ന് വിശദീകരിക്കട്ടെ.